ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ വിനായകന്റെ ഫോൺ പിടിച്ചെടുത്ത പോലീസ്. ഫ്ളാറ്റിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഫോണും പിടിച്ചെടുത്തത്. ഉമ്മൻചാണ്ടിയെ അവഹേളിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വിനായകന്റെ വാദം. ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നോട് ക്ഷമിച്ചതിനാൽ ഫ്ളാറ്റ് ആക്രമിച്ചു എന്ന പരാതി പിൻവലിക്കുകയാണ് എന്നും വിനായകൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരായ നടൻ വിനായകന്റെ വിവാദ പരാമർശം. വീഡിയോയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. പരാതി നൽകിയ കോൺഗ്രസ് പ്രവർത്തകൻ സനൽ നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നാലെയാണ് കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഫ്ളാറ്റിലെത്തി പോലീസ് സംഘം നടൻ വിനായകനെ ചോദ്യം ചെയ്തത്. ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത വിനായകന്റെ ഫോണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഫോൺ പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വിനായകനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ തന്റെ ഫ്ളാറ്റ് ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി പിൻവലിക്കുന്നതായി വിനായകൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പരാതിയില്ലെന്ന ചാണ്ടിയുമ്മന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം. ഉമ്മൻചാണ്ടിയുടെ കുടുംബം ക്ഷമിച്ചതിനാൽ താനും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പരാതി പിൻവലിക്കുന്നുവെന്നാണ് വിനായകന്റെ വിശദീകരണം. ഉമ്മൻചാണ്ടിക്കെതിരായ അധിക്ഷേപത്തിൽ പ്രതിഷേധം ശക്തമായതോടെ വിവാദ വീഡിയോ വിനായകൻ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരുന്നു. കേസെടുത്തതിന് പിന്നാലെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നോർത്ത് പോലീസിന്റെ നീക്കം. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.